മിശിഹായിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചങ്കിലെപ്പോഴും ഈശോ ഉണ്ടാകണം ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഭൂമിയിൽ സ്വർഗം രുചിക്കാനാകും സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേയാണ് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ പതിനഞ്ചാമത്തെ വയസ്സിൽ ലുക്കേമിയ ബാധിച്ച നിര്യാതനായ കാർലോ അക്യുറ്റിസിൻ്റെ പ്രചോദനാത്മകമായ ചില പ്രസ്താവനകളാണിത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്താം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് അതായത് നാളെ കാർലോ അക്യുറ്റിസിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ വിശ്വാസ പരിശീലന ശുശ്രൂഷ ഏറ്റെടുക്കുകയും ഒപ്പം മാതൃകാപരമായ ഒരു കാറ്റഗസം സ്റ്റുഡൻ്റ് ആയിരുന്ന കാർലോ അക്യുത്തിസിനെ വാഴ്ത്തപ്പെട്ടവനായി നാമകരണം ചെയ്യപ്പെടുന്നതിൻ്റെ ഓർമ്മയ്ക്കായി എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഇതാ കാർലോ അക്യുത്തിസ് എന്ന ലഘുഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു കാർലോ അക്യുത്തിസിൻ്റെ ജീവിതവും സന്ദേശവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ലഘുഗ്രന്ഥം എറണാകുളം അങ്കമാലി അതിരൂപത മെത്രപൊളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആൻ്റണി കരിയിൽ പിതാവ് പ്രകാശനം ചെയ്തു ഇതിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് അതിരൂപതയുടെ ഇൻ്റർനെറ്റ് മിഷൻ ഡയറക്ടറായ ഫാദർ ഡാർവിൻ എടശേരിയാണ് ഫാദർ ജോൺ പുതുവയാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ പ്രോഗ്രാമസിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ഉദാത്ത മാതൃകയാണ് കമ്പ്യൂട്ടർ പ്രതിഭയായ കാർലോ കമ്പ്യൂട്ടർ വിശദത്തിനെന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കാർലോ അക്വിത്യസിൻ്റെ ജീവിതം അനുകരണീയമാണ് ദിവ്യകാരുണ്യനാഥനായ ഈശോയോടുള്ള സ്നേഹം ലോകം മുഴുവൻ അറിയിക്കുവാൻ വെമ്പൽ കൊണ്ട കാർലോ പതിനൊന്നാമത്തെ വയസ്സിൽ ആരംഭിച്ച് രണ്ടര വർഷം കൊണ്ട് ലോകത്തിലെ നൂറ്റി മുപ്പത്തി ആറ് ദിവികാരുണ്യ അത്ഭുതങ്ങളുടെ ആദ്യത്തെ വെർച്വൽ ലൈബ്രറി ഉണ്ടാക്കുവാനായിട്ട് കാർളോയ്ക്ക് സാധിച്ചു ദിവികാരുണ്യത്തോടുള്ള സ്നേഹം കൊണ്ട് അതിരൂപതാധ്യക്ഷൻ്റെ അനുവാദം വാങ്ങി ഏഴാമത്തെ വയസ്സിൽ പ്രഥമ ദിവികാരുണ്യം സ്വീകരിച്ച നാൾ മുതൽ വിശുദ്ധ കുർബാനയും കുർബാന സ്വീകരണവും ജപമാലയും തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല എന്നുള്ളതും ഇവിടെ ഓർക്കേണ്ടതാണ് ഡോമോസ് കാറ്റ് ഓൺലൈൻ കാറ്റഗിസം പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് വഴിവിളക്ക് എന്ന പേരിൽ എറണാകുളം അങ്കമാലി അതിർവത വിശ്വാസ പരിശീലന കേന്ദ്രം കാർലോയുടെ ജീവിതവും സന്ദേശവും മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം കാറ്റഗിസം എറണാകുളം യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ജൂലൈ പതിനെട്ടാം തീയതി പ്രക്ഷേപണം ചെയ്ത ഈ വീഡിയോ ഇതിനോടകം ണ്ടായിരം പേരാണ് വീക്ഷിച്ചിട്ടുള്ളത് കാർലോ അക്യുത്യസിന്റെ അസോസിയേഷനുമായി വളരെ അടുത്ത ബന്ധമുള്ള കാതികസം അസിസ്റ്റന്റ് ഡയറക്ടറായ ഡിബിൻ ബിൻ തച്ചൻ ഈ സാഹചര്യത്തിൽ വീഡിയോ കാർലോ അക്യുത്യസിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ഒരു സന്ദേശം ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് തന്നെ വീഡിയോ മലയാളത്തിലാണെങ്കിലും അതിൻ്റെ സന്ദേശവും ഉള്ളടക്കവും മനസ്സിലാക്കി സന്തുഷ്ടയായ അമ്മ എറണാകുളം അങ്കമാലി അതിർവത വിശ്വാസ പരിശീലന വിഭാഗത്തിന് നല്ല ഒരു സന്ദേശം നൽകിയുണ്ടായി ആ സന്ദേശത്തിൻ്റെ കാതലായൊരു ഭാഗം ഇതാണ് ഏതൊരു ബാലനെയും പോലെ സാധാരണമായ ഒരു ജീവിതം നയിച്ച കൗമാരക്കാരനാണ് കാർലോ അക്കുത്തീസ് എന്നാൽ അവനിലെ അസാധാരണത്വം ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിൽ വഴിവിളക്കാണ് ഇന്ന് കാർലോ ആക്യുറ്റീസ് കാർലോ ആക്യുറ്റീസിൻ്റെ ജീവിതവും സന്ദേശവും മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന കളർ ചിത്രങ്ങളോട് കൂടിയ നാൽപ്പത് പേജുകളുള്ള ഈ ചെറുഗ്രന്ഥം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ ഗ്രന്ഥത്തെ ആകർഷകമാക്കുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെയും ആർച്ച് ബിഷപ്പ്മാർ ആൻ്റണി കരിയിൽ പിതാവിൻ്റെയും കാർലോ അക്കുദ്സിൻ്റെ അമ്മയായ അന്തോണിയ സൽസാന അക്കുത്തിസിൻ്റെയും സന്ദേശങ്ങളാണ് ഒരു ന്യൂജൻ കമ്പ്യൂട്ടർ പ്രതിഭയായ കാർലോയുടെ മനോഹരമായ ചില മൊഴികളും ഇതിൽ ചേർത്തിട്ടുണ്ട് ഈ ലഘുഗ്രന്ഥം കാർലോ അക്കുത്തിസ് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ് നന്മജന്മകളുടെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ സംസ്കാരത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ചാലകശക്തിയും ഇന്നത്തെ കൗമാരക്കാർക്കും യുവജനങ്ങൾക്കും സാധ്യതയും വെല്ലുവിളിയുമായ വഴിവിളക്കാണ് കാലോ ആക്യുത്തീസ് കാർലോയുടെ സ്വർഗീയ മാധ്യസ്ഥം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ ലഘു ഗ്രന്ഥത്തിൻ്റെ നല്ല വായനയും ആശംസിച്ചുകൊണ്ട് ഈശ്വമി ശരിയായിക്ക് സ്തുതിയായിരിക്കട്ടെ